കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ വർഷം 143 പേർക്കാണ് വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ജനുവരി മുതൽ ഡിസംബർ വരെ ഉണ്ടായ 1357 അപകടങ്ങളിൽ 1519 പേർക്ക് പരിക്കേറ്റതായും മോട്ടോർ വാഹന വകുപ്പ് കണക്കുകൾ വ്യക്തമാക്കുന്നു. ജില്ലയിൽ വിവിധയിടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 143 ജീവനുകളാണ് പൊലിഞ്ഞത്. 1387 അപകടങ്ങളാണ് നടന്നത്. 1519 പേർക്ക് പരിക്കേറ്റു. വാഹനാപകടങ്ങളിൽ മരിച്ചവരിൽ ഏറെയും യുവാക്കളാണ്. 10 വർഷത്തിനിടയിൽ അപകടങ്ങളും മരണനിരക്കും കുറഞ്ഞ വർഷമാണ് എന്നത് മാത്രമാണ് ആശ്വാസമുള്ളത്. 10 വർഷത്തിനിടെ ജില്ലയിൽ റോഡ് അപകടങ്ങളിൽ 2679 പേരാണ് മരിച്ചത്. അപകടങ്ങൾ കൂടുതൽ നടന്നത് സംസ്ഥാനപാതയായ MC റോഡാണ്. പാലാ പൊൻകുന്നം റോഡ്, ഏറ്റുമാനൂർ പൂഞ്ഞാർ റോഡ് എന്നിവിടങ്ങളിലും അപകടങ്ങൾക്ക് കുറവില്ല. അമിതവേഗവും അശ്രദ്ധയുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇതോടൊപ്പം അശാസ്ത്രീയ റോഡ് നിർമ്മാണവും റോഡിലെ കുഴികളും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അപകടങ്ങളിൽ പെടുന്നത് ഏറെയും ഇരുചക്ര വാഹനങ്ങളാണ്. മദ്യപിച്ച് വാഹനമോടിക്കുന്നതും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗുമെല്ലാം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. രാത്രി അപകടങ്ങളിൽ ഏറെയും ഉറക്കവും ഡിംലൈറ്റ് ഉപയോഗിക്കാത്തതും മൂലവും ഉണ്ടാകുന്നതാണ്. രാത്രിയിലും പുലർച്ചെയുമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ അപകടം ഉണ്ടാക്കിയ വാഹനം ഏതെന്ന് പോലും കണ്ടെത്താൻ കഴിയാറില്ല. മിക്ക അപകടങ്ങളിലും പരിക്കേൽക്കുന്നവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ രക്ഷിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇടിച്ച വാഹനങ്ങൾ നിർത്താതെ പോകുന്നതും പിന്നാലെ വരുന്നവർ പരിക്കേറ്റ് കിടക്കുന്നയാളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ വരുന്നതുമാണ് മരണനിരക്ക് കൂട്ടുന്നത്. 2022 പിറന്നത് തന്നെ അപകട വാർത്തയുമായിട്ടാണ്. പുതുവത്സര ദിനം തുടങ്ങിയത് മുതൽ ഇതുവരെ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിക്കുകയാണ്. 9 ദിവസത്തിനിടെ 14 പേരാണ് ജില്ലയിൽ അപകടങ്ങളിൽ മരിച്ചത്. പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഇതൊന്നും തടസ്സമാകുന്നില്ല. അമിതവേഗക്കാരെ പിടികൂടാൻ തുടർച്ചയായി നടപടി സ്വീകരിക്കുകയും റോഡിലെ അപകടക്കെണികൾ ഒഴിവാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാനാകും എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.